ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ത്രെഡും ബീഡ്സും ഉപയോഗിച്ചിട്ടൊരു ബുട്ട ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ നമുക്ക് ആദ്യം ഒരു ലീഫിൻ്റെ ഡിസൈൻ വരച്ചെടുക്കാം. ആദ്യം ലീഫ് നമുക്ക് സിൽക്ക് ത്രെഡ് കൊണ്ട് ഫില്ല് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡ് രണ്ട് സ്ട്രാൻഡ്സിലെടുക്കണം. ഇതുപോലെ രണ്ട് ത്രെഡ് എടുത്തിട്ട് നമുക്ക് ഒരുമിച്ചത് നോട്ടിട്ടെടുക്കാം. നീഡിൽ ത്രെഡ് വർക്കിനെടുക്കുന്ന 14-ാമത്തെ നമ്പർ നീഡിലാണ്. ഈ ലീഫിൽ നമുക്ക് ലോഡ് സ്റ്റിച്ച് ഫില്ല് ചെയ്യാം. ക്രോസായിട്ടാണ് ലോഡ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമ്മുടെ ചാനലിൽ ക്രോസായിട്ട് ലോഡ് സ്റ്റിച്ച് ഫില്ല് ചെയ്യുന്ന ട്യൂട്ടോറിയൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ലോഡ് സ്റ്റിച്ച് ക്രോസായിട്ട് ചെയ്യാൻ അറിയാത്തവർ ആദ്യം അത് നോക്കി നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പാറ്റേണിലൊക്കെ ലോഡ് സ്റ്റിച്ച് ഫില്ല് ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ ലീഫ് മുഴുവനും ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എൻഡ് നോട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ലീഫിന് ചുറ്റും ചെയിൻ സ്റ്റിച്ച് കൊണ്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. ഔട്ട്ലൈൻ നമുക്ക് ഈ ഷാർപ്പ് എഡ്ജ് ഒഴികെയുള്ള ഏതെങ്കിലും ഒരു വശത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് ഈ ലീഫിന് ചുറ്റും റൈസ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം. ഈ ബീഡിൻ്റെ സൈസ് നമുക്ക് കിട്ടുന്ന റൈസ് ബീഡ്സിൽ ഏറ്റവും ചെറിയ സൈസിലുള്ളതാണിത്. ഇതുപോലെ നമുക്ക് ബീഡ്സ് നീഡിൽ ലോഡ് ചെയ്തെടുക്കാം. ആദ്യം ഇവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് ഒരു ബീഡ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലൊരു ചെറിയ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നീഡിൽ തിരിച്ച് താഴേക്ക് ഈ ബീഡിനോട് ചേർന്നൊരു ലോങ് സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ സൈഡിലേക്ക് കൊടുക്കാം.
ഇനി വീണ്ടും മുകളിലേക്ക് ഒരു ബീഡ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇത് ലോക്ക് ചെയ്യാം. പിന്നെയും നീഡിൽ തിരിച്ച് താഴേക്ക് ഈ ബീഡിനോട് ചേർത്തൊരു ലോങ് സ്റ്റിച്ചും സൈഡിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് അടുത്ത ബീഡ് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഓരോ ബീഡും മുന്നേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബീഡിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ആദ്യം ഈ ഒരു സൈഡ് മുഴുവനും സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ഒരു സൈഡിൽ ഈ ലീഫിൻ്റെ എഡ്ജ് വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് എൻഡ് നോട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ഈ സൈഡിലും സ്റ്റിച്ച് ചെയ്യാം.